നമസ്കാരം. തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുന്ന മധ്യപ്രദേശിൽ കോൺഗ്രസ് അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നു. പക്ഷേ ആ പ്രകടന പത്രികയിൽ അവർ പറഞ്ഞിട്ടുള്ള പെരും നുണകളെ എല്ലാം ഒന്നൊന്നായി പൊളിച്ചടുക്കിയിരിക്കുകയാണ് ബി ജെ പി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ ഒരു വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ തന്നെ ഈ പ്രകടന പത്രികയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് അതിനെ മാനിഫെസ്റ്റോ എന്ന് പറയാനാവില്ല, കള്ളങ്ങൾ നിറഞ്ഞ ഒരു പത്രികയാണത്. 5 കൊല്ലം മുമ്പ് 900 വാഗ്ദാനങ്ങൾ കോൺഗ്രസ് നിരത്തിയിരുന്നു, അതിൽ 9 പോലും നടപ്പിലാക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോഴും അവർ നൽകിയ വാഗ്ദാനങ്ങളെപ്പറ്റി ജനങ്ങൾ അന്വേഷിക്കുകയാണ്. എപ്പോഴാണ് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് 4000 രൂപ അലവൻസ് കിട്ടുക? എപ്പോഴാണ് താങ്ങുവിലയ്ക്ക് ബോണസ് കിട്ടുക? ഒന്നും രണ്ടുമല്ല, ഇങ്ങനെയുണ്ട് അനവധി വാഗ്ദാനങ്ങൾ, ഒന്നും നടപ്പായിട്ടില്ല. വീണ്ടും കള്ളം പറഞ്ഞുകൊണ്ട്, വീണ്ടും പെരുന്നുണകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഒരു പ്രകടന പത്രികയുമായി അവർ കോൺഗ്രസ് വരികയാണ് എന്ന് തന്നെയാണ് മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറയുന്നത്. എന്തായാലും അതിൽ അദ്ദേഹം പറയുന്ന കാര്യത്തിൽ വളരെയധികം വസ്തുതകളുണ്ട്. കാരണം ഈ സത്യവും കോൺഗ്രസും വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് സമീപകാല രാഷ്ട്രീയത്തിൽ ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബി ജെ പിയെ അതുകൊണ്ട് തന്നെയാണ് പല സംസ്ഥാനങ്ങളിലും ജനങ്ങൾ നെഞ്ചിലേറ്റുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ലാഡ്ലി ബഹ്ന യോജന ഇപ്പോൾ മധ്യപ്രദേശിൽ വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതിയാണ്. ബി ജെ പിയുടേത് പുസ്തകത്തിൽ ഉറങ്ങുന്ന കാഴ്ചപ്പാടില്ല, നടപ്പാക്കാനുള്ള കർമ്മ പദ്ധതികളാണ് എന്ന് തന്നെ ബി ജെ പി നേതൃത്വം പറയുന്നു. എന്തായാലും നുണകളുടെ, പെരും നുണകളുടെ ഒരു വലിയ ഒരു കൂട്ടപ്പൊരിച്ചിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്ന പ്രകടന പത്രികയിൽ ഉള്ളത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയ പ്രതീക്ഷയാണ് മധ്യപ്രദേശിൽ തിരികെ ഭരണത്തിലേക്ക് കയറുക എന്നത്. പക്ഷേ അതത്ര എളുപ്പമല്ല. അവർ മൃദു ഹിന്ദുത്വ സമീപനം വരെ സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ തീവ്ര ഹിന്ദുത്വ വാദം ഉയർത്തുന്ന ചില സംഘടനകളെയൊക്കെ തങ്ങളുടെ ഒപ്പം കൂട്ടിക്കൊണ്ടൊക്കെ തന്നെയും കളം പിടിക്കാൻ ശ്രമം നടത്തിയിരുന്നു. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള ദിഗ്വിജയ് സിംഗിൻ്റെയും കമൽനാഥിൻ്റെയും പോര് അവരെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ്. നേരെ മറിച്ച് ബി ജെ പിയുടെ പാളയത്തിലാണെങ്കിൽ നേതൃനിര ധാരാളമുണ്ട്. അവർ കേന്ദ്രമന്ത്രിമാരെ വരെ ഇറക്കി സംസ്ഥാനത്ത് മത്സരിപ്പിക്കാൻ ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം തൊട്ട്, ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തൊട്ട്, അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥികൾ അതത് അവരുടേതായിട്ടുള്ള മണ്ഡലങ്ങളിൽ അവർ നടത്തുന്ന പ്രചരണങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് മധ്യപ്രദേശിലെ ബി ജെ പിയുടെ ഒരു ഹൈപ്പ്. ബി ജെ പിക്ക് ഇത് കൃത്യമായ ഒരു എഡ്ജ് മധ്യപ്രദേശിൽ നൽകിയിരിക്കുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു പെരും നുണകളുടെ പത്രിക, പ്രകടന പത്രിക, അതിനെ രൂക്ഷമായി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പൊളിച്ചടുക്കിയിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി.